ആലപ്പാട്ടെ സമരക്കാരുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. സമരക്കാർ പുതിയ ആവശ്യങ്ങൾ വെക്കുന്നത് ദൗർഭാഗ്യകരമാണ്, ഖനനം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. സമരസമിതി പറയുന്ന പല കാര്യങ്ങളും വസ്തുതാപരമല്ലെന്നും ആലപ്പാട് നേരിട്ട് സന്ദർശിക്കുമെന്നും വ്യവസായ മന്ത്രി പറഞ്ഞു. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം സി വാർഷിംഗ് നിർത്തണം, ശരി, സി വാർഷിംഗ് ഒരു മാസം നിർത്തി വെക്കുന്നു. പിന്നെ അവർ പറഞ്ഞു ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ വെച്ച് പരിശോധിക്കേണ്ടതാ, അതും ചെയ്തു. ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ആലപ്പാട് പ്രദേശത്ത് കടൽക്ഷോഭം ഉണ്ടായിട്ടും കടൽ കയറി അവിടുത്തെ ഭൂമിയുടെ ഘടനയിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിൽ നിന്ന് സംരക്ഷണം കൊടുക്കാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കാം. ഈ പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മതിലുകളെല്ലാം ഡാമേജ് ആകുമ്പോൾ റിപ്പയർ മുഴുവൻ പരിശോധിച്ച് നടപടി സ്വീകരിക്കാം. ഈ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമാണ് സമരം തുടരുന്നത്. കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കി സമരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും പിൻവലിയും പിന്നോട്ടു പോകും. അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി ബി വി അരുൺ ചേരുന്നു. അരുൺ, ഈ ഖനനം നിർത്തിവെക്കുകയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. ഇന്നലത്തെ യോഗം അലസിപ്പിരിഞ്ഞ് സമരം തുടരാനുള്ള തീരുമാനത്തിനൊക്കെ ശേഷവും സർക്കാർ ഏത് നിലക്ക് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത്? സമരക്കാരുടെ നിലപാടെന്താണ്? ഖനനം നിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും സർക്കാർ വഴങ്ങില്ല എന്നുറപ്പാണ്. കാരണം രണ്ട് സ്ഥാപനങ്ങളാണ്, കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഐ ആർ ഇയും സംസ്ഥാന സർക്കാരിന്റെ കെ എം എമ്മിലും രണ്ട് സ്ഥാപനങ്ങളാണ് അവരുടെ ഖനനത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്നത്. മാത്രവുമല്ല, സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആകെ പിടിച്ചു നിർത്തുന്നത് കെ എം എമ്മിൽ നിന്നുള്ള വരുമാനം എന്നുകൂടിയാണ് സർക്കാർ വിലയിരുത്തുന്നത്. രണ്ട് സ്ഥാപനങ്ങൾ മാത്രമാണ് പൊതുമേഖലയിൽ വലിയ ലാഭത്തിൽ പോകുന്നത്. അതിലൊന്ന് കെ എം എല്ലാണ്. അത് പൂട്ടിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും സർക്കാർ വഴങ്ങില്ല എന്നുറപ്പാണ്. സമരക്കാരോട് സർക്കാർ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അവരുടെ എല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിക്കാം, പക്ഷേ ഖനനം നിർത്തിവെക്കാൻ കഴിയില്ല. അതുതന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതിന്നും മന്ത്രി ഇ പി ജയരാജൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സമരക്കാർ ഖനനം നിർത്തണമെന്ന ആവശ്യം ഉന്നയിച്ചില്ല. എന്നിട്ട് സമരം ചർച്ച അവസാനിക്കാറായപ്പോഴാണ് നൽകിയ നിവേദനത്തിലാണ് ഇത്തരത്തിൽ ഖനനം നിർത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടത്. അത് സർക്കാർ അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് തന്നെ മന്ത്രി പറയുന്നു. പക്ഷേ ഇനിയും ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. താൻ നേരിട്ട് ആലപ്പാട് സന്ദർശിക്കുന്ന അവിടുത്തെ എം എൽ എ ക്കൊപ്പം അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതിഗതികൾ ഒന്നുകൂടി വിലയിരുത്തും. സമരക്കാർ പറയുന്ന മറ്റെല്ലാ ആവശ്യങ്ങളോടും സർക്കാർ അനുകൂലമായി പ്രതികരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ഏതായാലും ഖനനം നിർത്തിക്കൊണ്ട് ഒത്തുതീർപ്പിനെ സർക്കാർ വഴങ്ങില്ല എന്ന് ഉറപ്പാണ്. അരുൺ, ഇന്നലത്തെ യോഗത്തിനകത്ത് ഈ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, മന്ത്രി ഇന്നും ആവർത്തിച്ച് പറയുന്നു, ഈ ഖനനം നിർത്തിവെക്കണമെന്ന ആവശ്യം അവർക്കുണ്ടായിരുന്നില്ല എന്ന്. ഇന്നലെ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും സമരം നിർത്തണമെന്ന ആവശ്യം സമരക്കാർക്കില്ല, ഖനനം നിർത്തണമെന്ന ആവശ്യം സമരക്കാർക്കില്ല, സി വാഷിംഗ് പോലുള്ള പ്രോസസ്സിൽ നിന്ന് പിന്നോട്ട് പോയാൽ മതി എന്നാണ് അവരുടെ നിലപാട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ചർച്ചയ്ക്ക് ശേഷവും അദ്ദേഹം അത് ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? സമരക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടുകളാണ് ചർച്ചയ്ക്കകത്തെടുത്തത്? ചർച്ചയ്ക്കകത്തും സമരക്കാർ സ്വീകരിച്ചത് ഖനനം നിർത്തണമെന്ന നിലപാട് തന്നെയാണ്. അവർ അതിൽ വലിയ ശക്തമായ ഒരു നിലപാടിലേക്ക് പോയില്ലെങ്കിൽ കൂടി അവർ അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ അത് അവതരിപ്പിക്കുകയായിരുന്നു. അതിൽ ഖനനം നിർത്തണമെന്ന ആവശ്യവും തീർച്ചയായും ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷത ചേർന്ന യോഗത്തിൽ ശ്രീവാഷ് നിർത്തിക്കൊണ്ടുള്ള ഒരു സമവായത്തിന് സർക്കാർ ശ്രമിക്കുന്നു എന്ന തരത്തിൽ വാർത്ത വന്നപ്പോൾ അതിനോട് പ്രതികൂലമായി പ്രതികരിച്ചില്ല എന്ന സംശയമാണ്. പ്രത്യേകിച്ചും സമരക്കാർ അതിനോട് പ്രതികൂലമായല്ല പ്രതികരിച്ചത്. ശ്രീവാഷ് നിർത്തുന്നത് നല്ല കാര്യം എന്ന തരത്തിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിരുന്നു. പക്ഷേ ശ്രീവാഷ് ഇതുവരെ നിർത്തിയിട്ടില്ല, അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ നിർത്തുമെന്ന് പറയുന്നത് എന്ന് അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അക്കാര്യത്തിൽ ശ്രീവാഷ് തന്നെയാണ് അവരുടെ പ്രധാന പ്രശ്നമെന്ന എന്നായിരുന്നു നേരത്തെ പറഞ്ഞു കേട്ടതും. പക്ഷേ ഇന്നലെ സർക്കാരുമായി ചർച്ചയ്ക്ക് ശേഷം അവിടെയുള്ള ആലപ്പാട് തന്നെയുള്ള മറ്റൊരു കരയോഗത്തിന്റെ പ്രവർത്തകർ ഇന്നലെ മന്ത്രിയെ കാണാനെത്തിയിരുന്നു. അവർ പറയുന്നത് അവരുടെ പ്രദേശത്തുമാണ് ശക്തമായ ശ്രീവാഷ് നടക്കുന്നത്. ശ്രീവാഷ് സർക്കാർ നിർത്തിവെച്ചാൽ തന്നെ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാവും. അതായത് സമരസമിതിയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാകേണ്ട സാധ്യത സർക്കാർ മുൻകൂട്ടി കാണുന്നുണ്ട്. ഇന്ന് മന്ത്രിയുടെ വാക്കുകളിലും അത് വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ അവിടുത്തെ വസ്തുതകൾ പൂർണ്ണമായും മനസ്സിലാക്കുമ്പോൾ ജനങ്ങൾ ഒപ്പം നിൽക്കില്ല, അതായത് സമരക്കാർക്കൊപ്പം മുഴുവൻ ജനങ്ങളും നിൽക്കില്ല എന്ന മന്ത്രി പറയുന്നുണ്ട്. സമരക്കാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഒരു പക്ഷേ ആ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ചില ആൾക്കാർ ഇതിനകം സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞതായി ചില വിവരങ്ങളുണ്ട്. അത്തരത്തിൽ മുഴുവൻ പേരും ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന മുഴുവൻ ജനങ്ങളും ഇപ്പോൾ ഈ സമരത്തിനൊപ്പം ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ പുറത്തുനിന്നുള്ളവരുടെ പങ്ക് അതിന്റെ സാധ്യതകൾ ഇപ്പോഴും സർക്കാർ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. ഇന്ന് ഇ പി ജയരാജനോട് ഇക്കാര്യം ചോദിച്ചപ്പോഴും അദ്ദേഹം വ്യക്തമായി ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ തയ്യാറല്ല, നിങ്ങൾ പരിശോധിക്കണം, മാധ്യമം അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് മാധ്യമങ്ങൾ പരിശോധിക്കണം, നമുക്ക് എല്ലാവർക്കും അവിടെ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്താം. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ഞാൻ തിരിച്ചു വരാം. അരുൺ, താങ്കളിലേക്ക് ഇപ്പോൾ സമരസമിതിയുടെ നേതാവ് ശ്രീ കെ സി ശ്രീകുമാർ നമ്മോടൊപ്പം ടെലിഫോണിലാണുണ്ട്. ശ്രീകുമാർ, സർക്കാർ നിങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം തന്നെയും സാധിക്കാവുന്നതെല്ലാം തന്നെയും അംഗീകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്, പക്ഷേ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാത്തത് ദൗർഭാഗ്യകരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇ പി ജയരാജൻ, ഖനനം നിർത്തിവെക്കുക എന്നത് സാധ്യമല്ല എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് നിങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോവുക?
ഖനനം നിർത്തിവെക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമായി ഉന്നയിച്ച ഡിമാൻഡ്. കാരണം ഖനനം നിർത്തിവെക്കാതെ ഈ പ്രദേശം നിലനിൽക്കത്തില്ല. ഈ പ്രദേശത്തിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. ഖനനം നടത്തിക്കൊണ്ടിരുന്നാൽ ഈ പ്രദേശത്ത് നിന്ന് മണൽ കയറ്റി കൊണ്ടുപോകുന്നാണ് അർത്ഥം. തിരിച്ച് ഇങ്ങോട്ട് എന്താണ് കൊണ്ടുവരുന്നത് വെച്ചാൽ ഒന്നും കൊണ്ടുവരുന്നില്ല. അതിനു പകരം ഇവിടെ തൊട്ട് കഴിഞ്ഞുള്ള വട്ടക്കായൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് മണൽ അടിച്ച് വീണ്ടും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ലോറി കയറ്റി ഈ പറയുന്ന കുഴിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നടക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്ന് മണൽ കൊണ്ടുപോകുന്നതല്ലാതെ ഇങ്ങോട്ട് ഒന്നും കൊണ്ടുവരുന്നില്ല. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അത് ഇങ്ങനെ നിൽക്കെ പിന്നെ ഖനനം നിർത്തിവെക്കണം എന്നല്ലാതെ പിന്നെ സമരസമിതി എന്താണ് പറയുക? ഈ നാട് നിലനിൽക്കണമെങ്കിൽ ഖനനം നിർത്തിവെക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ സീ വാഷിങ് അത് നിരന്തരമായി മുമ്പ് നടത്തിയതിന്റെ ആഘാതമാണ് ഇപ്പം ഈ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ സീ വാഷിങ്ങിനെ മാത്രമായി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കായലിനും കടലിനും ഇടയ്ക്ക് ഇത്രയും വീതി കുറഞ്ഞ് ശോഷിച്ച ഈ ഭാഗത്ത് ഇനി തുടരുന്ന ഖനനം എന്തുകൊണ്ട് തന്നെയും അത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു നിരുത്തരവാദിത്വമായിട്ട് കണക്കിലെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് സമിതി മുന്നോട്ട് എന്തുകൊണ്ടാണ്. പക്ഷേ ശ്രീകുമാർ, ഈ സമരക്കാർക്കിടയിൽ തന്നെ അല്ലെങ്കിൽ സമരത്തോട് അനുഭാവമുള്ള നാട്ടുകാർക്കിടയിൽ തന്നെ ഈ സീ വാഷിംഗ് അങ്ങ് നിർത്തിയാൽ തന്നെയും കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ബാക്കി ചർച്ചയിലൂടെ മുന്നോട്ട് പോകാം. ഖനനം അപ്പാടെ തന്നെയും നിർത്തുക എന്നതിലേക്ക് പോകേണ്ടതില്ല എന്ന അഭിപ്രായമുണ്ട് എന്നും ചിലർ പറയുന്നുണ്ട്. സമരസമിതിക്ക് അഭിപ്രായമില്ല, നാട്ടുകാരിൽ ചിലർക്ക് അഭിപ്രായമുണ്ട് അത്രേ. നാട്ടിൽ ആരെങ്കിലും അതിന്റെ ഗുണഭോക്താക്കളായിട്ടോ ഏതെങ്കിലും തരത്തിൽ അതിന്റെ ഭാഗമായി നിൽക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് കാണും അവിടെ. കാരണം ഇപ്പൊ തന്നെ 240 തൊഴിലാളിയുടെ കാര്യമാണെന്ന് ഇന്നലെ മന്ത്രി പറഞ്ഞായിരുന്നു. ആ 240 തൊഴിലാളികൾ എന്നും ഈ നാട്ടിലെ ജനങ്ങള് ഇതിനെ ചൂണ്ടിക്കാണിക്കാനും അതുപോലെ പബ്ലിക് ഹിയറിംഗിൽ ഉൾപ്പെടെ 240 തൊഴിലാളികളാണ് വന്ന് നാട്ടുകാരാണെന്നും പറഞ്ഞിരുന്നുകൊണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞത്. ഇത്തരം പ്രശ്നങ്ങൾ ആലപ്പാട് നേരിടുന്ന ഒരു വലിയ വിപത്താണത്. കാരണം 240 തൊഴിലാളികളെ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന എല്ലാ സമരങ്ങളെയും ഇവര് പ്രതിരോധിച്ചിട്ടുള്ളത്. അവരാണ് പത്രപ്രവർത്തകരെ അങ്ങോട്ട് നമ്മൾ മർദ്ദിച്ചത്. കേരളഭൂമിയുടെ ഫോട്ടോഗ്രാഫറെ പോലും അടിച്ചത് അവിടുത്തെ അടിച്ചതും കാറിലിട്ട് അടിച്ചതും അവരുടെ ക്യാമറ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതും ഒക്കെ ഈ സിവിൽ ഫോറം തൊഴിലാളികളാണ്. അതുപോലെ തന്നെ വരുന്ന നാട്ടുകാരോട് ഇങ്ങനെയൊന്നുമല്ല സമരസമിതിക്കാർ പറയുന്നത് പോലല്ല കാര്യങ്ങളെന്ന് പറയുന്നത് അവരാണ്. അതുപോലെ സൈബർ ആക്രമണവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ സത്യമൊക്കെ മറച്ചു വെക്കാൻ പറ്റുമോ? സത്യങ്ങളെ ശരിയാണ് ശ്രീകുമാർ. ഇവിടെ ശ്രീകുമാർ, ഇവിടെ സർക്കാർ ഇങ്ങനെ ഒരു കടുംപിടുത്തം പിടിച്ച നിലപാടുമായി മുന്നോട്ട് പോകുന്നു. ഖനനം നിർത്തുക എന്നത് ഞങ്ങളുടെ മുന്നിലേ ഇല്ല എന്ന നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതാണ് ഞങ്ങളുടെ ആവശ്യം എന്നത് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. എങ്ങനെയാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുക? സമരം അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമൊക്കെ ആയില്ലേ? എന്ന് വെച്ചാൽ അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ ഈ പറയുന്ന സർക്കാർ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ സമരം കുറെ കൂടെ ശക്തമാക്കുക എന്നതിലേക്ക് പോകേണ്ടതായി വരികയില്ലേ? എന്താണ് ചെയ്യുക? അല്ല, സമരസമിതി ആ കാര്യം ഇന്ന് കൂടി ആലോചിക്കും. ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം സമരസമിതി ഇന്ന് കൂടി ആലോചിക്കും. ശരി, വളരെ നന്ദി ശ്രീ ശ്രീകുമാർ ഞങ്ങളോട് സംസാരിച്ചതിന്. മന്ത്രി, വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ അക്കാര്യം ആവർത്തിക്കുകയാണ്. ഖനനം നിർത്തിവെക്കുക എന്നത് ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റ് ആവശ്യങ്ങൾ അംഗീകരിക്കാവുന്നവ അംഗീകരിച്ചിട്ടുണ്ട്. സമരം അവർ നിർത്താത്തത് ദൗർഭാഗ്യകരമാണ്. അവിടേക്ക് ആവശ്യമെങ്കിൽ സന്ദർശനം നടത്തും എന്നും മന്ത്രി അല്പം മുമ്പ് പറഞ്ഞു. അതോട് കെ സി ശ്രീകുമാർ സമരസമിതിയുടെ നേതാവ് പ്രതികരിക്കുകയായിരുന്നു. ഖനനം നിർത്താതെ ആ നാട് ഇല്ലാതായി പോകുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് സമരത്തിന് പിന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹവും പറയുന്നു.